നാച്ചുറൽ ആയിട്ടുള്ള ഓയിലും കാര്യങ്ങളും റിമൂവ് ചെയ്ത് ഒട്ടും ഓയിലിന്റെ ഒരു അംശം ഇല്ലാണ്ട് വരുമ്പോൾ നമ്മുടെ മുഖം ചുളുങ്ങി. ഹൈ ഫ്രണ്ട്സ്, എപ്പിസോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് കുറെ പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എങ്ങനെ ഈ ഓയിലി ആയിട്ടുള്ള സ്കിന്ന്, നമ്മുടെ ഫേസിലെ ഓയിലി ആയിട്ടുള്ള സ്കിന്നെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന് കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്നാലും വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, താഴെ കൂടി സബ്സ്ക്രൈബ് ചെയ്തിടണം, നിങ്ങൾക്ക് ഡെയിലി വീഡിയോ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കിനും ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കിനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എൻ്റെ ചാനൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. അപ്പൊ എന്നാലും കൂടുതൽ വലിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം എന്തായാലും അത് കൺട്രോൾ ചെയ്യുന്നതിന് മുന്നേ, അത് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയും മുന്നേ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ഓയിലി സ്കിന്ന് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് എന്ന് എനിക്ക് പറയാനുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു ഓയിലി സ്കിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ ഒരുപാട് എണ്ണമയം, അതായത് എണ്ണയിൽ പൊരിക്കണ ഇറച്ചി ആവട്ടെ, മീനാവട്ടെ, വടയാവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കഴിക്കുമ്പോൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ തലയിൽ ഒരുപാട് എണ്ണ തേച്ചപ്പോൾ കുളിക്കുന്ന ആൾക്കാരേക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. അതിലുപരി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു റീസൺ ഉണ്ടാവുന്നത്, നമ്മുടെ പോഴ്സ്, നമ്മുടെ സ്കിന്നിലെ പോഴ്സ് തന്നെ എമിറ്റ് ചെയ്യും, ഒരു ഓയിൽ എമിറ്റ് ചെയ്യും, നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഫേസിൽ നിന്നൊക്കെ, ഫേസിൽ നിന്നും സ്കിന്നിൽ നിന്നൊക്കെ എമിറ്റ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുഖത്ത് എണ്ണമയം ഉണ്ടാവുന്നത്. അപ്പം ഓയിലി സ്കിന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് നമുക്ക് ഓരോ പോയിന്റായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് മുൾട്ടാനി മിൾട്ടിയുടെ ഫേസ് പാക്ക് യൂസ് ചെയ്യണം. നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയണേന്ന്, അപ്പൊ അതിന്റെ വില എന്ന് വെച്ചാൽ 30 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണ് അഫോർഡ് ചെയ്യണത് അതനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാം. ആഴ്ചയിൽ ഒരു 3 അതിന്റെ ഫേസ് പാക്ക് നിങ്ങൾ കൂടുതൽ സമയം ഒന്നും ഇടേണ്ട, 15 നമ്മുടെ മുഖത്ത് ഇട്ടിരുന്നാൽ മതി. അപ്പം തന്നെ അത് പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. നമ്മുടെ സ്കിന്നിലുള്ള മോളിക്യൂൾസ്, അതായത് നമ്മുടെ സ്കിന്നിലെ പോഴ്സ്, ഇങ്ങനെയുള്ള ഓയിലും കാര്യങ്ങളും എമിറ്റ് ചെയ്യുന്ന പോഴ്സിനെയൊക്കെ ഒന്ന് ടൈറ്റിൻ ചെയ്യും. ഈ ഒരു മുൾട്ടാനി മിൾട്ടിയുടെ യൂസ്ഫുൾ വേറെ ഒന്നല്ല, നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ മുൾട്ടാനി മിൾട്ടിയുടെ യൂസ്. അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഉണ്ടാവുന്ന ഓയിലി സ്കിന്നും കാര്യങ്ങളും നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ടാമത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ്. അപ്പം ഈ ഐസ് ക്യൂബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും സാധാ വെള്ളം നമ്മൾ ഐസ് ക്യൂബിന് സമ്പത്തി ഒഴിച്ചു വെച്ചിട്ട് അത് ഐസ് ക്യൂബ് ആക്കിയിട്ട് മുഖത്തെടുത്ത് ഇങ്ങനെ തേക്കാമെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന അതല്ല, ഐസ് ക്യൂബേ അല്ല, ആ ഐസ് ക്യൂബേ അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കുക്കുംബർ ആവട്ടെ, ക്യാരറ്റ് ആവട്ടെ, നിങ്ങൾ മിക്സിയിലിട്ട് നന്നായിട്ട് അത് ഗ്രൈൻഡ് ചെയ്യണം. എന്നിട്ട് അതിന്റെ നീര് നിങ്ങൾ ഐസ് ക്യൂബിന്റെ സെറ്റിലുണ്ടല്ലോ, ആ സെറ്റിൽ നിങ്ങൾ ഐസ് ക്യൂബിന്റെ ഇതിൽ ആ നീര് നിങ്ങൾ പിഴിഞ്ഞൊഴിക്കണം, അതായത് നല്ല ക്രഷ് ചെയ്ത് അതിന്റെ ചാറ് നമ്മൾ ആ സംഭവത്തിൽ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് അത് ഫ്രീസായ ശേഷം ഐസ് ക്യൂബ് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് നമ്മുടെ മുഖത്തിന് നന്നായിട്ട് ഓട്ടിക്കണം. അങ്ങനെ നമ്മുടെ മുഖത്തിന് ഓട്ടിക്കുമ്പോഴും നടക്കണത് വേറെ ഒന്നുമല്ല, പോഴ്സ് ഒക്കെ ക്ലോസ് ആവും, പിന്നെ നമ്മളൊന്ന് ഗ്ലോ ആവും, ഫേസ് ഒന്ന് ഗ്ലോ ആയി, ഈ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. അപ്പം മൂന്നാമത്തെയും ഇതും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് മുഖത്ത് ആവി പിടിക്കുന്നത്. പക്ഷേ ഈ ആവി പിടിക്കുന്നത് പറയുമ്പോൾ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു ആഴ്ച ഉണ്ടെങ്കിൽ ആഴ്ചയിൽ മൊത്തവും ആവി പിടിച്ചോളി, വേറെ ഒന്നും കൊണ്ടല്ല, ഒരിക്കലും നമ്മുടെ മുഖം ആവി പിടിക്കുമ്പോൾ നല്ല മുഖത്തിന് നല്ലൊരു ഗ്ലോനെസ്സും നല്ല വെളുത്ത് നമ്മുടെ മുഖം ഇരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വീണ്ടും 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 ആവി പിടിച്ചാൽ പെട്ടെന്ന് 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 വെളുക്കാമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന വെളുക്കണ കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ മുഖത്ത് ആവി, നിങ്ങളെ ആഴ്ചയിൽ 3 നിങ്ങൾ ആവി പിടിക്കണം എന്ന് വെച്ചോ, നിങ്ങളുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഓയിലി സംഭവങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കണമെങ്കിൽ അതൊക്കെ അലിഞ്ഞ് നമ്മുടെ മുഖത്ത് നിന്ന് വർണ്ണ കാണാൻ പറ്റും. പിന്നെ നമ്മളൊരു കോട്ടൻ്റെ തുണി എടുത്ത് അങ്ങനെ ഒലിച്ച് വരുമ്പോൾ നമ്മളിങ്ങനെ റബ്ബ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഓയിലിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി, സ്റ്റീമിംഗ് നിങ്ങൾ, അതായത് ആവി പിടിച്ചാൽ മാത്രം മതി, നിങ്ങൾ ഒരു ആഴ്ചയിൽ 3 ഒരിക്കലും അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യലും. എന്തൊരു നല്ല കാര്യം നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അത് പോയി എത്താൻ പോണ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റിലായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് കറക്റ്റായിട്ട് ആഴ്ചയിൽ 3 or 2 മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം നാലാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യണം. ഇപ്പം നമ്മൾ തലയിൽ നമ്മൾ നല്ല ഹാർഷ് ആയിട്ടുള്ള ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം തലയ്ക്ക് നിങ്ങൾ ഹാർഷ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം മൈൽഡ് ആയിട്ടുള്ള ഒരുപാട് ഫേസ് വാഷ് ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള കണ്ടൻറ്റും കാര്യമൊക്കെ അടങ്ങിയിട്ടുള്ള. അതിൽ ഒന്നാണ് നമ്മുടെ ഈ ഹിമാലയ ഫേസ് വാഷ്. അത് ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ കിടക്കും മുന്നേ നിങ്ങൾ ആ ഒരു ഫേസ് വാഷ് നിങ്ങളുടെ മുഖത്തിട്ട് നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്തിട്ട് അത് കഴുകി, സർക്കുലർ മോഷൻ, ഇങ്ങനെ സർക്കുലർ മോഷനിൽ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ നമ്മളെ ഫേസിനെ, അങ്ങനെ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മുഖം തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകിയ ശേഷം ഒരു മോയ്സ്ചറൈസർ നമ്മുടെ മുഖത്തിട്ടിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് എണീക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു ചേഞ്ച് ഓയിലിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നിങ്ങൾ സാധാരണ നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ഒന്നും യൂസ് ചെയ്താൽ കിടന്നിട്ട് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, നിങ്ങളുടെ മുഖമൊക്കെ ഒരുമാതിരിക്കും, ചെറുതായിട്ട് നൈസായിട്ട് ഡാർക്ക് ആയതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യണം, കിടക്കും മുന്നേ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അപ്പം അഞ്ചാമത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പലരും തെറ്റിക്കുന്ന ഒരു പോയിന്റാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, സ്വെറ്റിംഗ്. നമ്മൾ ഈ വേർക്കണത്, അപ്പം നമ്മളിങ്ങനെ മുഖത്ത് നമ്മൾ വേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആവുകയാണ്, അതായത് മോളിക്യൂൾസ് ഒക്കെ ലൂസ് ആയിട്ട് നമ്മുടെ മുഖത്ത് നല്ല വേർപ്പും കാര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ തലയിൽ നിന്നൊക്കെ വേർപ്പ് നമ്മുടെ
മുഖത്തോട്ട് വരും അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ തലയെ ക്രിയേറ്റ് ചെയ്യണ ഓയിൽ ഒക്കെ നമ്മുടെ മുഖത്താവും അതുപോലെ തന്നെ വൃത്തിയേടാവും പിന്നെ ഡസ്റ്റിങ് കാര്യങ്ങളൊക്കെ വന്നിരുന്ന കട്ടയ്ക്ക് ഓയിലായി നമ്മുടെ മുഖം കറുക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല നിങ്ങൾ മുഖം ജസ്റ്റ് ഒന്ന് വേർക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്യണം അങ്ങനെ യൂസ് ചെയ്ത് അപ്പം നിങ്ങൾ വേർപ്പ് ഇങ്ങനെ ഒപ്പി 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 അതായത് തുടച്ച് 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 നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം ഓവറായിട്ട് ഒരിക്കലും നിങ്ങളുടെ മുഖത്തിന് നിങ്ങൾ ഇങ്ങനെയിട്ട് ചെയ്യരുത് അപ്പം ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം ഈ എണ്ണമയം ഉള്ള മുഖം നമുക്ക് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് നമ്മുടെ എണ്ണമയം നമ്മൾ റിമൂവ് ആക്കണമെങ്കിൽ നമ്മുടെ മുഖം ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അതായത് ഫ്യൂച്ചറിലൊക്കെ നമ്മൾ പ്രായം ചെന്ന ആൾക്കാരെ പോലെ നമ്മൾ പെട്ടെന്നായി മാറും അതുകൊണ്ട് ഓയിൽ റിമൂവ് എന്ന് ഞാൻ പറയണത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാനല്ല പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യണ കാര്യങ്ങളല്ല ഞാൻ പറയണത് മുഖത്ത് നിങ്ങൾ ഈ സോപ്പും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ് ഡീപ്പായിട്ട് അങ്ങ് അതൊക്കെ റിമൂവ് ചെയ്യും നാച്ചുറൽ ആയിട്ടുള്ള ഓയിലും കാര്യങ്ങളും റിമൂവ് ചെയ്ത് ഒട്ടും ഓയിലിൻ്റെ ഒരു അംശം ഇല്ലാണ്ട് വരുമ്പോൾ നമ്മുടെ മുഖം ചുളുങ്ങി വയസ്സായ പ്രായം ചെന്ന ആളെ പോലെ ആയി വരും അപ്പം ഇത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യണം നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് പോകും നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ് പക്കയാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഓയിലി സ്കിൻ ഉള്ളവരൊന്നും വേറെ മരുന്നോ കെമിക്കലൊന്നും മേടിച്ച് മുഖത്തൊന്നും യൂസ് ചെയ്യേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ പറയണ ഈ കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഓയിലി സ്കിൻ ഒക്കെ മാറും ഓവറായിട്ട് ഓയിലി സ്കിൻ മാറ്റാൻ നോക്കണ്ട അത് നിങ്ങൾക്ക് ഓയിലി സ്കിൻ നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം നിങ്ങളെ കൂട്ടുകാരിലേക്കും എൻ്റെ ചാനലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരുടെ അടുത്തും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ